കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ ദത്തയുടെയും വിദ്യാസമ്പന്നയും പുരാണ പണ്ഡിതയുമായിരുന്ന ഭുവനേശ്വരിയുടെയും 10 സന്താനങ്ങളിൽ 6-ാമത്തെ സന്താനമായി 1863 ജനുവരി 12 തിങ്കളാഴ്ച മകര സംക്രാന്തി ദിവസം രാവിലെയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ ദത്ത ജനിച്ചത്. വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരിയുടെയും 3 മക്കൾ നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നു. അക്കാലത്ത് ഭാരതത്തിന്റെ തലസ്ഥാനം കൽക്കട്ട എന്നറിയപ്പെടുന്നിരുന്ന കൊൽക്കത്തയായിരുന്നു. നരേൻ, നരേന്ദ്രൻ എന്നൊക്കെ അടുപ്പമുള്ളവർ വിളിച്ച ആ കുട്ടി ധൈര്യവും ദയയും ഹൃദയത്തിലേറ്റി വളർന്നു. വീരേശ്വരൻ എന്നായിരുന്നു അവന്റെ അമ്മ നൽകിയ പേര്. അത് ചുരുക്കി ബിലെ എന്നാണ് നരേന്ദ്രനെ വീട്ടിലെ അംഗങ്ങൾ വിളിച്ചിരുന്നത്. ഒരിക്കൽ കേട്ടതൊന്നും മറക്കാതിരിക്കാനുള്ള ഓർമ്മശക്തിയും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കഴിവും കുട്ടിക്കാലത്തു തന്നെ നരേനുണ്ടായിരുന്നു. കുട്ടിക്കാലത്തു തന്നെ ഈശ്വരനെ കാണണമെന്ന ആഗ്രഹം കലശരായ നരേന്ദ്രൻ അതിനായി ഭഗവാൻ ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകാഗ്രമായ ധ്യാനവും നരന് വശമായി. വീട്ടിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ് നരേന് പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകിയത്. അതിനുശേഷം കുട്ടിയെ 7-ാം വയസ്സിൽ മെട്രോപൊളിറ്റൻ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. 1879 നരേൻ ഹൈസ്കൂൾ പരീക്ഷ 1-ാം ക്ലാസ്സിൽ ജയിച്ച് പ്രസിഡൻസി കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. പിന്നീട് ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പാശ്ചാത്യ തത്വശാസ്ത്രവും ലോകചരിത്രവും പഠിച്ചു. മധുര ശബ്ദത്തിനുടമയായിരുന്ന നരേൻ വായ്പാട്ടും ഹിന്ദി, ഉറുദു, പേർഷ്യൻ സംഗീതങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഉപകരണ സംഗീതവും വശമാക്കിയിരുന്നു. ഈശ്വരനെ കാണാൻ സാധിക്കുമോ, എങ്ങനെയാണ് സാധിക്കുക, ജീവിതത്തിന്റെ അർത്ഥമെന്താണ് മുതലായ പ്രപഞ്ചത്തിന്റെയും ഈശ്വരനെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു നരേന്ദ്രന്റെ മനസ്സ്. വളരെയധികം സന്യാസിമാരെയും മറ്റും നരേന്ദ്രൻ കണ്ടിട്ടുണ്ടെങ്കിലും ആർക്കും നരേന്ദ്രനെ സംതൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല. അക്കാലത്ത് തന്റെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ഹേസ്റ്റിയിൽ നിന്നായിരുന്നു നരേന്ദ്രൻ ദക്ഷിണേശ്വരത്ത് താമസിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് അറിഞ്ഞത്. 1881 നരേന്ദ്രന്റെ അയൽവാസിയായ സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ ശ്രീരാമകൃഷ്ണൻ വന്നിരുന്നു. മിത്ര പറഞ്ഞതിനനുസരിച്ച് അവിടെ എത്തിയ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണന് വേണ്ടി ഒരു കീർത്തനം ആലപിച്ചു. സംപ്രീതനായ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ ദക്ഷിണേശ്വരത്തേക്ക് ക്ഷണിച്ചിട്ടാണ് മടങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്കകം ചില സുഹൃത്തുക്കളുമായി ശ്രീരാമകൃഷ്ണ സന്നിധിയിലെത്തിയ നരേന്ദ്രനെ പ്രതീക്ഷിച്ചിരുന്നവനെ പോലെ ശ്രീരാമകൃഷ്ണൻ സ്വീകരിച്ചു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ ഭാവി നിർണയിച്ചതായിരുന്നു ഈ സമാഗമം. വെറുമൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല അതെന്ന് ശ്രീരാമകൃഷ്ണന്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. നീ വരാൻ ഇത്ര താമസിച്ചതെന്തേ? എന്റെ ആത്മാനുഭവങ്ങളെ പങ്കുവയ്ക്കാനും എന്റെ മനസ്സിനെ തുറന്നു കാണിക്കാനും ഞാൻ എത്ര കാലമായി വെമ്പൽ കൊള്ളുന്നു. നരേന്ദ്രനെ ഏറെ കാലമായി അലട്ടിയിരുന്ന ഈശ്വരനെ കാണാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായി ഈശ്വര ദർശനത്തിന് ആഗ്രഹിക്കുന്നവൻ ഈശ്വരൻ പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു മറുപടി. നരേന്ദ്രന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ കണ്ടുമുട്ടൽ. നരേന്ദ്രൻ തന്റെ ആത്മീയ ഗുരുവിനെയാണ് ശ്രീരാമകൃഷ്ണനിൽ കണ്ടത്. ശ്രീരാമകൃഷ്ണനാകട്ടെ നരേന്ദ്രനിൽ തന്റെ പിൻഗാമിയെയും കണ്ടെത്തി. 1884 നരേന്ദ്രന്റെ പിതാവ് മരിച്ചു. 6-7 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഭാരം നരേന്ദ്രനിലായി. ഒരു തൊഴിൽ തേടി നരേന്ദ്രൻ അലഞ്ഞു. സമ്പാദ്യങ്ങളൊന്നും ഇല്ലായിരുന്നതിനാൽ കുടുംബം പട്ടിണിയിലായി. കിട്ടിയ തൊഴിലുകൾ ഒന്നും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഉതകില്ലായിരുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ഈശ്വരനെ പഴിക്കാൻ തുടങ്ങി. നരേന്ദ്രനിൽ ഈശ്വര വിശ്വാസത്തിന്റെ അടിത്തറ പാകിയ മാതാവ് പോലും ഈശ്വരനെ നിന്ദിക്കാൻ തുടങ്ങിയപ്പോൾ പട്ടിണിയും കഷ്ടപ്പാടും ഈശ്വരനുണ്ടെങ്കിൽ എന്തിനെ സൃഷ്ടിച്ചു എന്ന് നരേന്ദ്രൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രശ്നപരിഹാരത്തിനായി ശ്രീരാമകൃഷ്ണൻ അടുത്തെത്തിയ നരേന്ദ്രനോട് കഷ്ടപ്പാട് മാറാൻ പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനായി കാളിക്ഷേത്രത്തിലെത്തിയ നരേന്ദ്രന് ഭക്തി നൽകിയാലും അറിവ് നൽകിയാലും വൈരാഗ്യം നൽകിയാലും എന്നും മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ. നരേന്ദ്രനിൽ സന്തുഷ്ടനായ ഗുരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ അനുഗ്രഹം നൽകിയത്രേ. 1886 ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി. നരേന്ദ്രനും മറ്റുള്ളവരും ചേർന്ന് ഗുരുവിനെ ഗംഗാതീരത്ത് സംസ്കരിച്ചു. ഗുരുവിന്റെ ആശയങ്ങളും ഉപദേശങ്ങളും പ്രചരിപ്പിക്കണമെന്ന് നരേന്ദ്രന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ തീരുമാനമെടുത്തു.
ശ്രീരാമകൃഷ്ണ ഭക്തനായിരുന്ന സുരേന്ദ്രനാഥ ദത്തയുടെ സാമ്പത്തിക സഹായത്തോടെ കൊൽക്കത്തയ്ക്കടുത്ത് വരാഹനഗരം എന്ന ഒരു ചെറുപട്ടണത്തിൽ ഒരു പഴയ കെട്ടിടം വാടകയ്ക്കെടുത്ത് ആദ്യത്തെ ശ്രീരാമകൃഷ്ണാശ്രമം തുടങ്ങി. അതിനുശേഷം ലൗകിക ബന്ധങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞ് ആശ്രമത്തിനായി ജീവിക്കാൻ തീരുമാനിച്ചു. ശ്രീരാമകൃഷ്ണന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഭാരത പര്യടനത്തിനായി വിവേകാനന്ദൻ പുറപ്പെട്ടു. വാരണാസി അയോധ്യ വഴി ഹിമാലയ പ്രദേശങ്ങളിലായിരുന്നു 1888 ആദ്യത്തെ ആ യാത്ര. ആ യാത്രയിൽ ഹത്രാസ് തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പരിചയപ്പെട്ട ശരത്ചന്ദ്രഗുപ്തൻ എന്നയാളെയാണ് വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യനായ സദാനന്ദൻ. തെക്കേ ഭാരതത്തിലേക്ക് പുറപ്പെട്ട വിവേകാനന്ദൻ 1892 ബാംഗ്ലൂർ വഴി ഷൊർണൂരിലെത്തി. ഇവിടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു മുതലായവരെ കണ്ട് വിവേകാനന്ദൻ സന്തുഷ്ടനായി. ചട്ടമ്പി സ്വാമികളാണ് വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. എങ്കിലും കേരളത്തിലെ ജാതി തിരിവിലും അനാചാരങ്ങളിലും അസ്വസ്ഥനായ സ്വാമികൾ മതപരിവർത്തനം നടത്തിയ താഴ്ന്ന ജാതിക്കാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും മറ്റുള്ളവർക്ക് ലഭിക്കുന്നില്ല എന്ന അവസ്ഥ കണ്ട് ഈ മലബാറുകാരെല്ലാം മതഭ്രാന്തന്മാരാണ്, ഇവരുടെ വീടുകൾ എത്രയും ഭ്രാന്താലയവും എന്നഭിപ്രായപ്പെട്ടു. പിന്നീട് രാമേശ്വരം വഴി കന്യാകുമാരിയിലെത്തിയ സ്വാമികൾ തൻ്റെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നീണ്ട യാത്രയിൽ കണ്ടത് മഹത്തായൊരു പൈതൃകം നിരക്ഷരതയിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ആണ്ടുപോകുന്നതാണ്. കന്യാകുമാരി കടലിൽ കണ്ട ഒരു വലിയ പാറയിലേക്ക് നീന്തിച്ചെന്ന അദ്ദേഹം മണിക്കൂറുകളോളം അവിടെ ധ്യാന നിരതനാകിയിരുന്നു. ഒരു നവ ചൈതന്യവുമായാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഈ പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറ ആയി മാറിയത്. അക്കാലത്ത് ഷിക്കാഗോ സർവമത സമ്മേളനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ശിഷ്യന്മാർ അതിനുള്ള പണവും പിരിച്ച് വിവേകാനന്ദന്റെ അടുത്തെത്തിയപ്പോൾ വിവേകാനന്ദൻ ആവശ്യപ്പെട്ടത് അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനാണ്. 1892 ഡിസംബറിൽ കന്യാകുമാരിയിലെ പാറപ്പുറത്ത് ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് സ്വാമി തീരുമാനിച്ചത്. 1893 വിവേകാനന്ദൻ തന്റെ സുഹൃത്തും ശിഷ്യനുമായിരുന്ന കെത്രി രാജാവിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ നിർബന്ധം മൂലമാണ് വിവേകാനന്ദൻ എന്ന പേര് സ്ഥിരമായി സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ നിർബന്ധം മൂലം വിവേകാനന്ദൻ ഷിക്കാഗോയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. 1893 January 12 കെത്രി രാജാവ് നൽകിയ ടിക്കറ്റിൽ വിവേകാനന്ദൻ മുംബൈ തുറമുഖത്തു നിന്ന് പെനിൻസുലർ എന്ന കപ്പലിൽ ലോക പര്യടനത്തിനായി പുറപ്പെട്ടു. സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, ജപ്പാൻ, കാനഡ തുടങ്ങിയ പ്രദേശങ്ങൾ യാത്രക്കിടയിൽ അദ്ദേഹം സന്ദർശിച്ചു. കാനഡയിലെ വാൻകൂവറിൽ നിന്ന് ഷിക്കാഗോയിലെത്തിയ വിവേകാനന്ദൻ മേളയുടെ അന്വേഷണ വിഭാഗത്തിൽ നിന്നും മതസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഇനി സാധിക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. കയ്യിൽ പണമില്ലാതെ അലഞ്ഞ വിവേകാനന്ദൻ പൗരസ്ത്യ ആശയങ്ങളിൽ താല്പര്യമുള്ളവനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുമായിരുന്ന JH റൈറ്റിനെ പരിചയപ്പെട്ടു. റൈറ്റിന്റെ സഹായം കൊണ്ടാണ് വിവേകാനന്ദന് മേളയിൽ സ്വയം പ്രതിനിധീകരിക്കാൻ സാധിച്ചത്. മതമഹാസമ്മേളനത്തിന്റെ നിർവാഹക സമിതിക്ക് JH റൈറ്റ് ഇങ്ങനെ എഴുതി: ഈ ഭാരതീയ സന്യാസി നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രൊഫസർമാരെയും ഒന്നിച്ചു ചേർത്താലും അവരെക്കാളും വലിയ പണ്ഡിതനാണ്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ സമ്മേളനത്തിൽ പ്രതിനിധിയായി സ്വീകരിക്കപ്പെട്ടത്. 1893 September 11 മേളയിൽ കൊളംബസ് ഹാളിൽ നടത്തിയ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നു തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം അമേരിക്കയുടെ ആത്മാവിനെ ആത്മാർത്ഥമായി സ്പർശിച്ചു. കൊളംബസ് അമേരിക്കയിലെത്തിയതിൻ്റെ 400th വാർഷികത്തോടനുബന്ധിച്ച് ലോക കൊളംബസ് എക്സ്പോസിയേഷന്റെ ഭാഗമായ ലോക മത സമ്മേളനമായിരുന്നു അത്. പത്രങ്ങളും മറ്റ് വിവേകാനന്ദന് നല്ല പ്രസിദ്ധി നേടിക്കൊടുത്തു. തുടർന്ന് വിവേകാനന്ദൻ മേളയിൽ 12 പ്രസംഗങ്ങൾ നടത്തി. 1894 സ്വാമിജി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമായി അനേകം പ്രസംഗങ്ങൾ നടത്തി. 1895 വിവേകാനന്ദൻ ഫ്രാൻസ് വഴി ഇംഗ്ലണ്ടിലേക്ക് പോയി. ലണ്ടനിൽ മിസ് മുള്ളറും മിസ്റ്റർ സ്റ്റർഡിയും അദ്ദേഹത്തെ സ്വീകരിച്ചു. 2 ഇംഗ്ലണ്ട് പര്യടന ശേഷം സ്വാമിജി വീണ്ടും ന്യൂയോർക്കിലേക്ക് പോയി. കർമ്മയോഗത്തെക്കുറിച്ച് ന്യൂയോർക്കിൽ വെച്ച് പ്രഭാഷണം നടത്തിയ സ്വാമിജി വീണ്ടും ലണ്ടനിലെത്തി. 1897 January 15 ഏതാനും പാശ്ചാത്യ ശിഷ്യരുമൊത്ത് കൊളംബോ തുറമുഖത്തെത്തി. കൊളംബോയിൽ നിന്ന് രാമേശ്വരത്തിനടുത്തുള്ള പാമ്പനിൽ വന്നിറങ്ങിയ സ്വാമിജിക്ക് ഭാരതത്തിൽ വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഇംഗ്ലണ്ടിലെ പ്രവർത്തനങ്ങൾ അഭേദാനന്ദനെയും അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ശാരദാനന്ദനെയും ഏൽപ്പിച്ച വിവേകാനന്ദൻ
മൂന്ന് വർഷത്തോളം എടുത്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്വാമിനി നിവേദിത അടക്കമുള്ള പാശ്ചാത്യ ശിഷ്യരുമൊത്ത് കൊളംബോയിലും അവിടുന്ന് തമിഴ്നാട്ടിലെ പാമ്പനിലും എത്തിയ വിവേകാനന്ദൻ ഭാവി ഭാരതത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന പ്രഭാഷണ പരമ്പരയിൽ മുഴുകി. പിന്നീട് വിവേകാനന്ദൻ ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് കപ്പൽ കയറി. കൊൽക്കത്തയിലെത്തിയ വിവേകാനന്ദൻ സന്യാസി മഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബാഗ് ബസാറിൽ നിവേദിത വിദ്യാലയവും സ്ത്രീകൾക്കായി ശാരദാ മഠവും സ്ഥാപിച്ചു. അപ്പോഴേക്കും ആസ്മയും തുടർച്ചയായ പ്രവർത്തനവും വിവേകാനന്ദന്റെ ആരോഗ്യം നശിപ്പിച്ചിരുന്നു. 1899 അനാരോഗ്യം വകവയ്ക്കാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കപ്പൽ കയറി. അമേരിക്കൻ ലണ്ടൻ പര്യടന ശേഷം 1900 പാരീസിൽ നടന്ന മത ചരിത്ര മഹാസഭയിൽ പങ്കുകൊണ്ടു. അവിടുന്ന് വിയന്ന കെയറോ വഴി വീണ്ടും ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെത്തിയ വിവേകാനന്ദന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയെമ്പാടും വിശ്രമമില്ലാതെ സഞ്ചരിച്ചു. മഠാധിപതിയുടെ ചുമതലകൾ കൃത്യമായി ചെയ്തു. 1902 ജൂലൈ 4 വെള്ളിയാഴ്ച 39 വയസ്സിൽ രാത്രി ശിഷ്യരുടെ സംഗീതം ആസ്വദിച്ചിരുന്ന വിവേകാനന്ദൻ പെട്ടെന്ന് ഒരു ശിഷ്യനോട് തന്റെ കാലൊന്ന് തിരുമ്മിത്തരാൻ ആവശ്യപ്പെട്ടു. ഈ ഇരുപ്പിൽ ധ്യാനത്തിൽ പ്രവേശിച്ച വിവേകാനന്ദൻ സമാധിയാകുകയാണ് ഉണ്ടായത്. ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഏറെ ഉത്സാഹിച്ച സ്വാമി വിവേകാനന്ദൻ സർവ സംഘ പരിത്യാഗിയായി വേദാന്ത ധർമ്മത്തിൽ അധിഷ്ഠിതമായ നിരപേക്ഷമായ കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്ന ലോകത്തെ വിളിച്ചുണർത്തിയ വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും